ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ സ്പെഞ്ച് കേക്കാണ് ഈ കേക്ക് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം ഇനി നമുക്ക് ചിക്കൻ സ്പെഞ്ച് കേക്കിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനു വേണ്ടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു സവാള ചെറുതായി കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പോളം ചിക്കനും ഇട്ട് കൊടുക്കാം ഇത് നേരത്തെ ഞാൻ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് ഇനി അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് മല്ലിച്ചപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് സ്പെഞ്ച് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനുവേണ്ടി നാല് കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊക്കെ മിക്സ് ആയിട്ടുണ്ട് ഇനി അരിപ്പയിലേക്ക് അരക്കപ്പ് മൈദ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ഇട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ മൈദൊക്കെ അതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ബാറ്റർ തയ്യാറായി ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പൗട്ടിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി എടുക്കാം അതിലേക്ക് പകുതി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇനി അതൊന്ന് തട്ടി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ മിക്സ് ഒന്ന് അതിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം മുഴുവൻ ബാറ്ററും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തട്ടി കൊടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം ഞാനിവിടെ കാരറ്റും മല്ലീലും വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം വെച്ചിട്ടും ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് അടി കരിയാതിരിക്കാൻ വേണ്ടി ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് പോട്ട് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ തേർട്ടി മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളെ കേക്കൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയ ചിക്കൻ സ്പെഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു വീഡിയോയുമായി വരുന്നതാണ് താങ്ക്